Hi guys, welcome to WeLearnZ study platform. First news, push the policy need forward on migrant support. So ivurtha topic migrants ne pattiyana. So endukondana ee migrant related aayulla news vannathu. So nammal 2 varsham piragilekku pogiyaanengil namakkariyam COVID-19 pandemic time aayirunnu alle. So corona virus nammude life lekku varunnathu 2 varsham munpaanu. So, in this time, we have the government very quickly and national-wide lockdown. What is the lockdown? Migrant people related to the Urupada reports and news anagil Namukandu, your migrant people facing Urupad issues in a petty Namukandarno, other they were a 100 kilometer Ladigam Dure and Dana Yatra Chainatum, Opatane and Dana Urupad hunger. Related idola issues, opathana violence, itherthula caring lella than a number of news parted and darnule. So, isinda balamite, Urubada state together, your migrants, workers in Vendi, Urubada schemes condavan the tendarno. Even central government anagilum palapala scheme, your migrant workers in a support and at a condavan the tendarno. Namukariam, Namade Indian economy in the Parnena, Adinda base in the Parnena agriculture. So Namukapare, Namade economy in the Parnena agrarian based economy anana. Kanon the China, Uri agriculture in the Parnena sector lay Egadesham Ambathianja Shadamadil Kudal, Jenangal and the Inunda work in it. Namade Uri agriculture and day, etumally importance and the China subsistence anna. So, this is subsistence in the agriculture. Now, we have a plot. ഒരു പ്ലോട്ടിൽ തന്നെ എന്താണ് ആവശ്യത്തിൽ കൂടുതൽ ലേബേഴ്സ് ഉണ്ട് അതായത് ഒരു 5 ൽ കൂടുതൽ ലേബേഴ്സ് ഉണ്ടായിരിക്കും സോ ആക്ച്വലി എത്ര ലേബേഴ്സിനെയാണ് റിക്വയർമെന്റ് ഉള്ളത് അതിലും എബോ ആയിട്ടുള്ള ലേബേഴ്സിനെയാണ് ഓരോ ഫീൽഡിലും നമ്മൾ എന്ത് ചെയ്യുന്നത് റിക്രൂട്ട് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് സോ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോഴേക്കും അവിടെ ലേബേഴ്സിനെ എപ്പോഴാണ് ആവശ്യം നമ്മളിപ്പം വിത്ത് പാകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഹാർവെസ്റ്റിംഗ് സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാക്കേജിങ് സമയത്ത് ആ ടൈമിലാണ് ഈ ഒരു ലേബേഴ്സിൻ്റെ ആവശ്യം വരുന്നത് ബാക്കി ടൈമിൽ ആ ഒരു അഗ്രികൾച്ചർ സെക്ടറിൽ അവർക്ക് എന്തില്ല ജോലിയില്ല ഈ ടൈമിൽ ഇവർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ജോലികളിലേക്ക് പോകും സോ ജോലി തേടി പോകുമെന്ന് പറയുമ്പോഴേക്കും ഇപ്പം അഗ്രികൾച്ചർ എന്ന് പറയുമ്പോഴേക്കും റൂറൽ ഏരിയാസിലായിരിക്കും അല്ലേ അത് കഴിഞ്ഞിട്ട് അവരൊരു ലേബർ ആയിട്ട് പോകുമ്പം എവിടെ ആയിരിക്കും മോസ്റ്റ്ലി അർബൻ ഏരിയാസിലായിരിക്കും പോകുന്നത് സോ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പല ഫാമിലീസിലുള്ള ഈ ഒരു അഗ്രികൾച്ചർ ലേബർ ആയിട്ടുള്ള ആ ഒരു ഇൻഡിവിജ്വൽ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകും അതായത് ഇപ്പം എന്താണ് ബീഹാറിലുള്ള കുറേ വർക്കേഴ്സ് എന്ത് ചെയ്യും ഗുജറാത്ത് മഹാരാഷ്ട്ര ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളിലേക്ക് ജോലി തേടി പോകും എന്നാൽ ലോക്ക്ഡൗൺ വന്നതോടുകൂടി എന്ത് ചെയ്തു ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ തന്നെ ഷട്ട് ഡൗൺ ചെയ്തു അല്ലേ ഈ ടൈമിലാണ് മൈഗ്രൻ്റ് വർക്കേഴ്സ് ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് നേരിടേണ്ടി വന്നത് ഈവൻ അവർക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ജോലി പോലും ഇല്ലാത്തൊരവസ്ഥയായി അങ്ങനെയാണ് സെൻട്രൽ ഗവൺമെൻറ് ഇതുവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് സ്കീംസ് കൊണ്ടുവന്നത് അതിലൊരു സ്കീമാണ് വൺ നേഷൻ വൺ റേഷൻ കാർഡ് സ്കീം എന്ന് പറയുന്നത് സോ എന്താണ് ഓരോ ഇൻഡിവിജ്വലിനും റേഷൻ കാർഡ് ഉണ്ട് അല്ലേ സോ ഈ ഒരു ഇൻഡിവിജ്വൽ മൈഗ്രേറ്റ് ചെയ്ത് മറ്റൊരു സ്റ്റേറ്റിലേക്കായിരിക്കും പോകുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ് അവർക്ക് മറ്റേ സ്റ്റേറ്റിൽ നിന്നുള്ള റേഷൻ കാർഡ് യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും ഇത് പരിഹരിക്കാനാണ് വൺ നേഷൻ വൺ റേഷൻ കാർഡ് സ്കീം ഉപയോഗിച്ചിട്ടുള്ളത് സോ എന്ത് ചെയ്യുക അവർ വർക്ക് ചെയ്യുന്ന സ്റ്റേറ്റിലും അവരുടെ കയ്യിൽ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് വാങ്ങാൻ പറ്റും സോ സിംപ്ലി വൺ നേഷൻ വൺ റേഷൻ കാർഡ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നൊരു സ്കീമാണല്ലേ സോ ഹങ്കർ ഇഷ്യൂസ് ആണെങ്കിലും ഒപ്പം തന്നെ ഈ ഒരു മൈഗ്രൻ്റ് വർക്കേഴ്സിൻ്റെ കുട്ടികളിലുള്ള മൽ ന്യൂട്രീഷൻ ആണെങ്കിലും സോൾവ് ചെയ്യാനായിട്ട് ഈ സ്കീം സഹായിക്കും ഇത് കൂടാതെ തന്നെ ഇവരുടെ താമസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്കീമാണ് അഫോർഡബിൾ റെൻ്റൽ ഹൗസിംഗ് കോംപ്ലക്സ് സ്കീം എന്ന് പറയുന്നത് സോ ഈ ഒരു മൈഗ്രൻ്റ് വർക്കേഴ്സിൻ്റെ സ്റ്റേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതായത് അവരുടെ ആ ഒരു റെൻ്റൽ ഹൗസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡീൽ ചെയ്യുന്ന സ്കീമാണ് അഫോർഡബിൾ റെൻ്റൽ ഹൗസിംഗ് കോംപ്ലക്സ് സ്കീം എന്ന് പറയുന്നത് ഇത് കൂടാതെ തന്നെ മൈഗ്രൻ്റ് വർക്കേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു പോർട്ടലും ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ശ്രം പോർട്ടൽ സോ
സോ ഈ ഒരു ന്യൂസ് വീണ്ടും വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു മൈഗ്രൻ്റ് ഡിസ്ട്രസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ടെലിവിഷനിൽ നോക്കുകയാണെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസും നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് കരുതി. ഈ ഒരു മൈഗ്രൻ്റ് വർക്കേഴ്സിൻ്റെ ഈ ഒരു സ്ട്രെസ് ഡിസപ്പിയർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ലൈവ് റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിൽ ഈ ഒരു മൈഗ്രൻ്റ് വർക്കേഴ്സ് ഡിസ്ട്രെസ്സിലാണ്. നമുക്ക് സർവേ ബേസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു മൈഗ്രൻറ്റ് വർക്കറിൻ്റെ ആ ഒരു ഇൻകം ഉണ്ടല്ലോ പ്രീ പാൻഡമിക് ലെവലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും വളരെ ലോവറാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലിയുടെ ആ ഒരു ഫീഡിങ് കപ്പാസിറ്റി തന്നെ ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫീഡിങ് കപ്പാസിറ്റി ഡിക്രീസ് ചെയ്തു എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്, ഇപ്പം ഇൻകം കുറയുകയാണെങ്കിൽ അവർക്ക് എന്താണ് ആ ഒരു എമൗണ്ട് ചിലവഴിക്കാനുള്ള എമൗണ്ട് കുറയാണല്ലേ. എന്തുകൊണ്ട് ഇൻകം കുറയുന്നു, ഈ ഒരു മൈഗ്രൻറ്റ് വർക്കേഴ്സിന് ലഭിക്കുന്ന ജോബ് അല്ലെങ്കിൽ ആ ഒരു വർക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഇൻകം കപ്പാസിറ്റി കുറയും, അതുകൊണ്ട് തന്നെ ഫീഡിങ് കപ്പാസിറ്റിയും എന്ത് ചെയ്യും, കോംപ്രമൈസ്ഡ് ആവും. ഇനി നമുക്ക് ഈ ഒരു മൈഗ്രൻറ്റ് വർക്ക് വർക്ക് ചെയ്യുന്ന ക്രിട്ടിക്കൽ സെക്ടേഴ്സ് നോക്കുവാണെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടർ ഉണ്ട്, കൺസ്ട്രക്ഷൻ ഉണ്ട്, ഹോസ്പിറ്റാലിറ്റി ഉണ്ട്, ലോജിസ്റ്റിക്സ് ഉണ്ട്, കൊമേഴ്ഷ്യൽ ഫീൽഡുണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കറൻറ്റ് പോളിസി എന്താണ്, ഇത്തരത്തിലുള്ള ഈ ഒരു സെക്ടേഴ്സിലുള്ള ഇഷ്യൂസ് ആണെങ്കിൽ തന്നെയും ഈവൻ ഈ ഒരു മൈഗ്രൻറ്റ് വർക്കറിൻ്റെ ആ ഒരു ലിവിങ് കണ്ടീഷൻസിനെ ബെറ്റർ ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ തന്നെയും വളരെ വേഴ്സ്റ്റ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഇനി ഈ ഒരു മൈഗ്രൻറ്റ് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് മൂന്നായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി പൊളിറ്റിസൈസ്ഡ് ഫിനോമിനൻ ഇൻ ഇന്ത്യ. സോ പൊളിറ്റിസൈസ്ഡ് ഫിനോമിനൻ എന്ന് പറയുമ്പോഴേക്കും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫിനോമിനൻ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഫസ്റ്റ് രണ്ട് സ്റ്റേറ്റുകൾ എടുക്കാം. രണ്ട് സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴേക്കും ഒന്ന് എന്താണ് സെൻഡിങ് സ്റ്റേറ്റാണ്, അതായത് മൈഗ്രൻറ്റ് വർക്കർ എവിടാണോ ജീവിക്കുന്നത് അവരുടെ സ്റ്റേറ്റ്. ഇനി ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റ് ഉണ്ട്, അതായത് അവരുടെ സ്വന്തം സ്റ്റേറ്റിൽ നിന്ന് ജോലിക്ക് വേണ്ടി എങ്ങോട്ടാണോ മൈഗ്രേറ്റ് ചെയ്യുന്നത് ആ സ്ഥലമാണ് ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ സ്റ്റേറ്റ് രണ്ടിടമുണ്ട്, സെൻഡിങ് സ്റ്റേറ്റുമുണ്ട്, ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റുമുണ്ട്. സോ ഈ ഒരു പൊളിറ്റിക്കൽ ഫിനോമിനൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, സിംപ്ലി ഈ ഒരു സെൻഡിങ് സ്റ്റേറ്റിലും ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ അവരുടെ ആ ഒരു അജണ്ടയും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. ഇതാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു പൊളിറ്റിക്കൽ ഫിനോമിനൻ ഈ ഒരു മൈഗ്രൻറ്റ് വർക്കറിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോളിസിയിലും എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റിലുള്ള കാര്യങ്ങൾ നോക്കാം. അതായത് ഒരു ജോലിക്ക് വേണ്ടിയാണല്ലോ ഒരു സ്റ്റേറ്റിലേക്ക് ഡെസ്റ്റിനേഷൻ എടുത്ത് അവർ മൂവ് ചെയ്യുന്നത് അല്ലേ. സോ ഇവർക്ക് ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോഴേക്കും ഒരുപാട് എക്കണോമിക് നീഡ്സ് ഉണ്ട്. അതായത് ഇവർക്ക് ആ ഒരു ജോലി കിട്ടണമെങ്കിൽ അവിടെ ഒരു ഇൻഡസ്ട്രീസ് ഉണ്ടായിരിക്കണമല്ലോ. ഈ ഇൻഡസ്ട്രീസിൽ എന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ലേബേഴ്സ് വേണമില്ലേ. സോ അവിടെ എന്താണ്, മിക്കപ്പോഴും ലേബേഴ്സിനെ ആവശ്യമാണ്. എന്നാൽ മാത്രമേ ആ ഒരു ഇൻഡസ്ട്രീസിന് വളരാൻ പറ്റത്തുള്ളൂ. എന്നാൽ ചില സ്റ്റേറ്റുകളിൽ പൊളിറ്റിക്സ് പരമായിട്ട് മാറ്റങ്ങൾ വരും, അതായത് നേറ്റീവ് പോളിസീസ് കൊണ്ടുവരും. അതായത് അവിടുത്തെ ജനങ്ങൾക്ക് കൂടുതൽ ജോലി കൊടുക്കുക, ഇത്ര പെർസെൻറ്റേജ് റിസർവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ മൈഗ്രൻറ്റ് വർക്കർ എന്ത് ചെയ്യും. ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹരിയാന സ്റ്റേറ്റിൽ ഇതുപോലെ ലോക്കൽസിന് വേണ്ടി ഒരുപാട് ജോലികൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിസർവ് ചെയ്തിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് മൈഗ്രൻറ്റ് ലേബേഴ്സിനെ സ്വാധീനിക്കും. ഇത്തരത്തിലുള്ള ഡൊമിസൈൽ റെസ്ട്രിക്ഷൻസ് അതിപ്പം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിലാണെങ്കിലും സോഷ്യൽ സെക്യൂരിറ്റിയിലാണെങ്കിലും കൊണ്ടുവരുമ്പോഴേക്കും ഇത്തരത്തിലുള്ള മൈഗ്രൻറ്റ് വർക്കേഴ്സാണ് കൂടുതൽ സഫർ ചെയ്യുന്നത്. ഇനി നമുക്ക് സെൻഡിങ് സ്റ്റേറ്റിലേക്ക് വരികയാണെങ്കിൽ, അതായത് ആ ഒരു രണ്ട് സൈഡും നമ്മൾ പറയണമല്ലോ, ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റിൽ മാത്രമല്ല സെൻഡിങ് സ്റ്റേറ്റിലും എന്താണ് പൊളിറ്റിക്കൽ ഫെനോമിനൻ ഉണ്ട്. സോ സെൻഡിങ് സ്റ്റേറ്റ് വരുമ്പോഴേക്കും അവരെപ്പോഴും അവരുടെ ജനങ്ങളെ, അവരുടെ വില്ലേജിലുള്ള ജനങ്ങളെ മാത്രമേ മോട്ടിവേറ്റ് ചെയ്യത്തുള്ളൂ. കാരണം എന്താണ്, ഇലക്ഷനുണ്ട്, വോട്ടുണ്ട്. അപ്പോൾ വോട്ട് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പോളിസിയിൽ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു മൈഗ്രൻറ്റ് വർക്കറിൻ്റെ ആ ഒരു ഫിസിക്കൽ റിസോഴ്സസ് ആണെങ്കിലും അഡ്മിനിസ്ട്രേഷൻ റിസോഴ്സസ് ആണെങ്കിലും വളരെയധികം കോംപ്രമൈസ് ചെയ്യപ്പെടും. അതായത് മൈഗ്രൻറ്റ് വർക്കേഴ്സിന് വേണ്ടി വളരെ കുറച്ച് എന്താണ് ഫിസിക്കൽ പോളിസീസും അഡ്മിനിസ്ട്രേഷൻ പോളിസീസും ആയിരിക്കും മുന്നോട്ട് കൊണ്ടുവരുന്നത്.
ഇനി അടുത്ത ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈഗ്രൻ്റ് വർക്കേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, അർബൻ പുവർ എന്നും അൺഓർഗനൈസ്ഡ് സെക്ടർ എന്നും. സോ ഈ ഒരു അൺഓർഗനൈസ്ഡ് സെക്ടർ നോക്കുവാണെങ്കിൽ, നമുക്കിപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള വർക്കേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് ഗവൺമെൻറ് ഈ ശ്രം പോർട്ടൽ കൊണ്ടുവന്നത്. സോ എന്താണ്, ഈ വർക്കേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാമല്ലേ. പക്ഷേ ഇവിടുത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സെയിം വില്ലേജിൽ തന്നെ പല അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. ആ വർക്കേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പോയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഏരിയയിലുള്ള മൈഗ്രൻറ്റിനെ പ്രോപ്പറായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റാതെ വരും. സോ ഒരു വില്ലേജിൽ തന്നെ ഒരുപാട് അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. സോ അവർക്കെല്ലാം തന്നെ ഈ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഓരോ റീജിയനിലുള്ള ടാർഗറ്റഡ് മൈഗ്രൻറ്റിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഇതുകൂടാതെ പോളിസി ഇൻ്റർവെൻഷൻസും ഉണ്ട്. ഇപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലം ഡെവലപ്മെൻ്റ് എന്ന് പറയാം. അതായത് പല മൈഗ്രൻസും എന്താണ് അവരുടെ വർക്ക് സൈറ്റിൽ തന്നെയാണ് താമസിക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു പോളിസിയിൽ നിന്ന് ഔട്ടറായിട്ടുള്ള എന്താണ് ഫീൽഡായിട്ടാണ് നിൽക്കുന്നത്. അതായത് പോളിസിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ലാസ്റ്റ് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റയാണ്. ഈ ഒരു ഡേറ്റയെ പറ്റി പറയുകയാണെങ്കിൽ, നമുക്കറിയാം ഇൻറ്റേർണൽ മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. സോ ഇതിൻ്റെ ഫ്രീക്വൻസി റേറ്റ് പ്രോപ്പറായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു വർക്കേഴ്സിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതിനനുസരിച്ച് പ്രോപ്പറായിട്ടൊരു ഡേറ്റ നമ്മുടെ കയ്യിലില്ല. സോ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ്, നമുക്കറിയാം മൈഗ്രൻറ്റ് വർക്കറിനെ മാത്രമല്ല, മൈഗ്രൻറ്റ് വർക്കറിനൊരു ഫാമിലി ഉണ്ട്, അവിടെ കുട്ടികളുണ്ട്. ഈ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, ഒപ്പം തന്നെ ഇവരുടെ വാക്സിനേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മളിപ്പം കണ്ടു വരുന്നൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ്, ഈ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് മൈഗ്രൻ്റ് ഇഷ്യൂസിനെ മാത്രമേ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളൂ, മൈഗ്രൻറ്റ് വർക്കർ അല്ലെങ്കിൽ ആ ഒരു ലേബറിൻ്റെ അവസ്ഥയെ പറ്റി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ്റർ സ്റ്റേറ്റ് കോർഡിനേഷനാണ്. ആ ഒരു കോർഡിനേഷൻ കൊണ്ടുവരണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു റോളാണുള്ളത്. എസ്പെഷ്യലി ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റിലാണ് ഇത്തരത്തിലുള്ള ഇൻ്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. ഇതുകൂടാതെ തന്നെ എടുത്തു പറയേണ്ട ഒരു ഫോർവേഡായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീതി ആയോഗിൻ്റെ ആ ഒരു ഡ്രാഫ്റ്റ് പോളിസിയാണ്. സോ ഈ ഒരു മൈഗ്രൻ്റ് വർക്കേഴ്സിന് വേണ്ടിയാണ് ഈ ഒരു ഡ്രാഫ്റ്റ് പോളിസി കൊണ്ടുവന്നത്. ഈ ഒരു പോളിസിയുടെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കോട് കൂടിയാണ് ഈ കാര്യം കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ സ്പീഡി ആയിട്ട് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനുള്ള രീതിയിലുള്ള മെത്തേഡ്സുകളാണ് ഈ ഒരു പോളിസി ഹൈലൈറ്റ് ചെയ്യുന്നത്. ഈ ഒരു പോളിസി എന്താണ്, ഒരു പോസിറ്റീവ് സ്റ്റെപ്പാണെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ടോപ്പിക്, ബെറ്റർ ഏർലി ദാൻ ലേറ്റ്. സോ ഈ ഒരു ടോപ്പിക്കിൻ്റെ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേൾഡ് ഓട്ടിസം ഡേ ആണ്. April 2nd നമ്മൾ വേൾഡ് ഓട്ടിസം ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള ടോപ്പിക് GS Paper 3 സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആർട്ടിക്കിളാണ്. സോ ഓട്ടിസം എന്ന് പറയുമ്പോഴേക്കും ഒരു എന്താ പറയുക, സ്പെക്ട്രം ഡിസോർഡറാണ്, അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ഡിസോർഡറാണ്. ഈ ഒരു ഡിസോർഡർ എന്ന് പറയുമ്പോഴേക്കും ലോങ് ടേമിലുള്ള ബ്രെയിൻ ഇൽനെസ് ആണ്. സോ ഇത് ഡിഫൈൻ ചെയ്തേക്കുന്നത് UN ആണ്. സോ ലോങ് ടേമിലുള്ള ബ്രെയിൻ ഇൽനെസ് ആണ് ഓട്ടിസം എന്ന് പറയുന്നത്. സോ എന്താണ്, പരിചിതമല്ലാത്ത ഒരു സറൗണ്ടിങ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിലേക്ക് വരുമ്പോഴേക്കും അവർക്ക് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ട്രബിൾ ഉണ്ടാവുക, സോഷ്യൽ ഡയലോഗിൽ നിന്ന് എന്താണ് അൺയൂഷ്വലായിട്ട് ബിഹേവ് ചെയ്യുക, മറ്റുള്ളവരോട് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഓട്ടിസത്തിൻ്റെ സിംപ്റ്റംസ് ആണ്. ഈ ഒരു ഓട്ടിസം എന്താണ്, ആ കുട്ടികൾ ഒരു 3 വയസ്സാവുമ്പോൾ തൊട്ടേ എന്താണ് അതിൻ്റെ സിംപ്റ്റംസ് കാണിച്ചു തുടങ്ങും. ചിലർക്ക് എന്താണ് ജനനത്തോട് കൂടി തന്നെ ഈ ഒരു സിംപ്റ്റംസ് കാണും. സോ ഈ ഒരു ഓട്ടിസം, വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ April 2nd നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്ലൂസീവ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്നാണ്. സോ ഇൻക്ലൂസീവ് ക്വാളിറ്റി എന്ന് പറയുമ്പോഴേക്കും അവയർനെസ് തന്നെയാണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വഴി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവയർനെസ് കൊടുക്കുക, അങ്ങനെ ഇതൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളായിട്ട് ലോങ്ങർ ടേമിൽ അച്ചീവ് ചെയ്യാനാണ് ഈ ഒരു തീമിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. സോ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും അതിൻ്റെ ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും ഇക്വിറ്റബിൾ റേഞ്ചിൽ എല്ലാവർക്കും കിട്ടണം. ആരും തന്നെ ഇതിൻ്റെ ബെനിഫിറ്റിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. സോ എല്ലാവരെയും കവർ ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വർഷം വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, ദ ഇന്ത്യ ഓസ്ട്രേലിയ ട്രേഡ് എഗ്രിമെൻറ്റ്.
സോ ജി എസ് പേപ്പർ ടു ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. സോ ഇന്ത്യയും ഓസ്ട്രേലിയയുടെയും ട്രേഡ് എഗ്രിമെൻറ്റ്, ആ ഒരു എഗ്രിമെൻറ്റിൻ്റെ പേരാണ് എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ട്രേഡ് അഗ്രിമെൻറ്റ്. സോ ഈ ഒരു എഗ്രിമെൻറ്റോട് കൂടി രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ആ ഒരു ട്രേഡ് എന്ന് പറയുന്നത് ഏകദേശം $45 to $50 billion വരെ ഉയർത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സോ ഇതൊരു 5 വർഷത്തേക്കുള്ളൊരു എഗ്രിമെൻറ്റാണ്. സോ ആദ്യത്തെ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റാണ് ഇന്ത്യയുടെ ഓസ്ട്രേലിയയുമായിട്ടുള്ള ആദ്യത്തെ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റാണിത്. ഇതിന് മുമ്പ് ഇന്ത്യക്ക് കറൻ്റ്ലി നിലവിലുള്ള ആ ഒരു എഗ്രിമെൻറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഉള്ള രാജ്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, ഇസ്രയേലുണ്ട്, കാനഡയുണ്ട്, യു കെ ഉണ്ട്, യൂറോപ്യൻ യൂണിയൻ ഉണ്ട്. ഇത് കൂടാതെ തന്നെ ഈ വർഷം ഫെബ്രുവരിയിൽ എന്താണ് UAEയുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു എഗ്രിമെൻറ്റോട് കൂടി രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ട്രേഡ് മാത്രമല്ല, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ട്രേഡ് മാത്രമല്ല ബൂസ്റ്റ് ചെയ്യപ്പെടുന്നത്, ഇന്ത്യൻ സ്റ്റുഡൻസിനും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് കിട്ടുന്നുണ്ട്. അതായത് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ സ്റ്റെം എന്ന് പറയുമ്പോഴേക്കും സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, ഈ ഫീൽഡിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് എല്ലാ ഗ്രാജുവേറ്റിനും ബെനിഫിറ്റഡ് ആയിട്ടുള്ള വിസ റെഗുലേഷൻ ആണെങ്കിലും വർക്ക് വിസാസ് ആണെങ്കിലും എല്ലാം തന്നെ കൊണ്ടുവരുന്നുണ്ട്. സോ ഈ ഒരു എഗ്രിമെൻറ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 duty access ആണ്. സോ ഇന്ത്യൻ എക്സ്പോർട്ടിൽ ഏകദേശം 96% ആക്സസും, തിരിച്ച് ഓസ്ട്രേലിയൻ എക്സ്പോർട്ടിൽ 85% 0 duty access ഉണ്ട്. സോ നമ്മൾ ഈ ഒരു ഇന്ത്യ ഓസ്ട്രേലിയ ആ ഒരു കോപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ 2 ദിവസം മുമ്പ് പറഞ്ഞതാണ്. സോ 0 duty access എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ടോപ്പിക്, ദ പാർഷ്യൽ റോൾ ബാക്ക് ഓഫ് ദി ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട്. സോ ഇതിൽ ആഫ്സ്പായെ പറ്റിയാണ് പറയുന്നത്. ജി എസ് പേപ്പർ ടു പൊളിറ്റിയ റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. ഇന്നലെയും കൂടി ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ എന്താണ് ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ആയിട്ടുള്ള അസം, മണിപ്പൂർ, നാഗാലാൻഡ്, ഈ 3 നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിൽ നിന്ന് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് March 31 എന്ത് ചെയ്തു, ഈ ഒരു ആംഡ് ഫോഴ്സസിൻ്റെ ആ ഒരു നമ്പറ് ലിമിറ്റ് ചെയ്തു. എസ്പെഷ്യലി ആ ഒരു ഡിസ്റ്റർബ്ഡ് ഏരിയാസിലുള്ള ആ ഒരു ആംഡ് ഫോഴ്സസിൻ്റെ റിഡക്ഷനാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഇത് April 1 എന്താണ് നിയമത്തിലേക്ക് വരും. സോ ഇപ്പോഴത്തെ ഇഷ്യൂ എന്താണ്, എല്ലാ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ കംപ്ലീറ്റ് റിമൂവൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ എന്താണ് പൊളിറ്റി പരമായിട്ട് ചിന്തിക്കുമ്പോഴേക്കും എങ്ങനെയാണ് ഒരു റീജിയനിൽ ആഫ്സ്പ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു ആഫ്സ്പയുടെ Section 3 ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഇമ്പോസിഷനെ പറ്റി പറയുന്നത്. സോ ഒരു സ്റ്റേറ്റ് എടുക്കുവാണെങ്കിൽ ആ സ്റ്റേറ്റിൻ്റെ ഗവർണർ, യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ ആ ഒരു യൂണിയൻ ടെറിട്ടറിയിലെ അഡ്മിനിസ്ട്രേറ്റർ, ഇവരാണ് ആ ഒരു ഡിസ്റ്റർബ്ഡ് ഏരിയ എന്ത് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത്. എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടാണ് ആ ഒരു റീജിയൻ ഡിസ്റ്റർബ്ഡ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. സോ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാനുള്ള പാരാമീറ്റേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ഏരിയയിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവും. ഈ ഒരു ഡിസ്പ്യൂട്ട് എന്ന് പറയുമ്പോഴേക്കും റിലീജിയൻ്റെ ബേസിസിലായിരിക്കാം, അല്ലെങ്കിൽ റേസിൻ്റെ ബേസിസിലായിരിക്കാം, ലാംഗ്വേജിൻ്റെ ബേസിസിലായിരിക്കാം, റീജിയണൽ ഗ്രൂപ്പിൻ്റെ ബേസിസിലായിരിക്കാം, കമ്മ്യൂണിറ്റിയുടെ ബേസിസിലായിരിക്കാം. ഇത്തരത്തിലുള്ള ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്ന ഏരിയാസിലാണ് ഡിസ്റ്റർബ്ഡ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യും, ഈ ഏരിയയിൽ ഡിപ്ലോയ് ചെയ്യുന്ന ആംഡ് ഫോഴ്സസ് ഉണ്ടല്ലോ, ഈ ഫോഴ്സസിന് ഹ്യൂജ് പവർ ആയിരിക്കും ലഭിക്കുന്നത്. ഒപ്പം തന്നെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസിനും സിമിലർ ആയിട്ടുള്ള ഹ്യൂജ് പവർ ലഭിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് വാറൻ്റ് ഇല്ലാതെ തന്നെ എന്താണ് സെർച്ച് നടത്താനും അറസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. ഇത് കൂടാതെ തന്നെ ഇപ്പം ആരെങ്കിലും അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ പ്രോസിക്യൂഷൻ ആണെങ്കിലും, ഇപ്പോൾ ലീഗൽ സ്യൂട്സ് ഉണ്ടല്ലോ, അതായത് ഒരു വക്കീലിനെ വിളിച്ച് അത് ഡീൽ ചെയ്യാനുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ ടൈം കിട്ടത്തില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ സെൻട്രൽ ഗവൺമെൻറ് സാങ്ഷൻസ് നമ്മൾ എടുക്കണം. അത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ എല്ലാം തന്നെ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം വളരെ ഹ്യൂജ് പവറാണ് ഈ ഒരു ആക്ട് പ്രകാരം ഈ ഒരു ഫോഴ്സസിന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്ടിനെ എങ്ങനെയാണ് വ്യൂ ചെയ്യുന്നത്, കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോൾജിയേഴ്സിന് എന്താണ് ആരെ വേണമെങ്കിലും എക്സ്ട്രീമിസ്റ്റാണ് എന്നൊരു ലേബലിൽ എന്താണ് വധിക്കാൻ അല്ലെങ്കിൽ കൊലപ്പെടുത്താൻ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാനുള്ള ലൈസൻസ് ലഭിക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അബ്യൂസ് ചെയ്യാനുള്ളൊരു ടൂളും കൂടിയാണ്. ആ ഒരു ഏരിയയിലുള്ള സിവിലിയൻസിനെ അബ്യൂസ് ചെയ്യാനുള്ളൊരു ടൂളായിട്ടും ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഈവൻ ഈ ഒരു ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് യുണൈറ്റഡ് നേഷൻ്റെ കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസിയിൽ ഒരു പ്ലേസും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു സ്പേസും ഇല്ലാത്ത ഒരു ആക്റ്റാണ്
ഈ ഒരു ആസ്പ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നിലവിലിപ്പോഴത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ആപ്സ്പ എന്ന് പറയുന്ന ആക്ടിൻ്റെ കംപ്ലീറ്റ് റിമൂവലിന് വേണ്ടിയുള്ള ഡിമാൻഡ് വരുന്നുണ്ട്. സോ ഈ ഒരു ഡിമാൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നുണ്ട്. സോ നമുക്ക് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡിഫിക്കേഷൻസ് എന്താണെന്ന് നോക്കാം. ടോപ്പിക്കും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾസ് തന്നെയാണ്. ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോക്സഭ പാസസ് ന്യൂ ക്രിമിനൽ പ്രൊസീജിയർ ബിൽ. സോ ജി എസ് പേപ്പർ 2 പൊളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. സോ മൺഡേയിൽ ലോക്സഭ എന്ത് ചെയ്തു, ക്രിമിനൽ പ്രൊസീജിയർ ഐഡൻറ്റിഫിക്കേഷൻ ബില്ല് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വോയിസ് വോട്ട് വഴിയാണ് പാസ് ചെയ്തിട്ടുള്ളത്. സോ വോയിസ് വോട്ട് എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇതൊക്കെ എന്താണ് സ്റ്റാറ്റിക് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ വോയിസ് വോട്ട് എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. സോ ഇവിടെ എന്താണ് ക്രിമിനൽ പ്രൊസീജിയർ ഐഡൻറ്റിഫിക്കേഷൻ ബിൽ 2022 പറ്റിയാണ് പറയുന്നത്. സോ ഇതൊരു പഴയ ആക്ടിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്, അതായത് ദി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രിസണേഴ്സ് ആക്ട് 1920. സോ ഈ ഒരു 1920 ഈ ഒരു ആക്ടിനെ റിപ്പീല് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബില്ല് പാസ്സാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുതിയ ബില്ലിൻ്റെ പ്രൊവിഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രിസണേഴ്സിൻ്റെ എന്താണ് ഡേറ്റാസ് കളക്ട് ചെയ്യാനുള്ള ആ ഒരു അലൊക്കേഷനാണ് കൊടുക്കുന്നത്. സോ ഇവരുടെ ഫിസിക്കൽ ആണെങ്കിലും ബയോളജിക്കൽ ആയിട്ടുള്ള സാമ്പിൾസ്, അതെന്ന് പറയുമ്പോഴേക്കും റെറ്റിനയാണെങ്കിലും സിഗ്നേച്ചർ ആണെങ്കിലും ഐറിസിൻ്റെ സ്കാൻ ആണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യാനും സ്റ്റോർ ചെയ്യാനുമുള്ള കാര്യങ്ങളാണ് ഈ ഒരു പുതിയ ബില്ല് പ്രകാരം വരാൻ പോകുന്നത്. സോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, വീണ്ടും ന്യൂസിലേക്ക് വന്നതുകൊണ്ട് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ടോപ്പിക്, എനർജി സെക്ടർ നീഡ്സ് മേജർ റീവാമ്പ്. സോ ഇത് IPCC റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. സോ നമ്മൾ ഇന്നലെ നോയിസ് പൊല്യൂഷൻ, വൈൽഡ് ഫയർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് എനർജി സെക്ടറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ടോപ്പിക് GS Paper 3 എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജിയുടെ അണ്ടറിലാണ് വരുന്നത്. സോ ഈ ഒരു IPCC പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഗ്ലോബൽ വാർമിംഗ് ലിമിറ്റ് ചെയ്യണമില്ലേ, അതുകൊണ്ട് തന്നെ നമ്മുടെ എനർജി സെക്ടറിൽ മേജറായിട്ടുള്ളൊരു ട്രാൻസിക്ഷൻ വേണമെന്നാണ് പറയുന്നത്. സോ ഈ ഒരു ട്രാൻസിക്ഷൻ എന്ന് പറയുമ്പോഴേക്കും എന്താണ്, നമ്മളിപ്പോൾ ഫോസിൽ ഫ്യൂവലിൻ്റെ യൂസേജ് കുറയ്ക്കുക, ഒപ്പം തന്നെ ഇലക്ട്രിഫിക്കേഷൻ്റെ ആ ഒരു വൈഡ് സ്പ്രെഡ് കുറയ്ക്കുക, എനർജി എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുക, ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽസ് കൊണ്ടുവരിക. ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽസ് എന്ന് പറയുമ്പോഴേക്കും എഥനോൾ ബ്ലെൻഡിങ് ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഇല്ലേ. സോ ഇത്തരത്തിലുള്ള ഐഡിയാസ് കൊണ്ടുവരിക, ഇങ്ങനെ നമുക്ക് ഈ ഒരു എനർജി സെക്ടറിൻ്റെ ആ ഒരു ട്രാൻസിക്ഷൻ കൊണ്ടുവന്നിട്ട് ഗ്ലോബൽ വാർമിംഗ് ലിമിറ്റ് ചെയ്യാമെന്നാണ് IPCC പറയുന്നത്. സോ ഈ ഒരു കുഞ്ഞു ടോപ്പിക്കും കൂടിയേ ഉള്ളായിരുന്നു. സോ ഇന്നത്തെ അനാലിസിസ് നമ്മൾ ഇതോടുകൂടി കൺക്ലൂഡ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്.